വയനാട്ടിലെ ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടു പോയ കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മാതൃസ്നേഹത്തിന് താഴെ വഷളം കമൻറ്റുമായി എത്തിയ ജോർജേട്ടന് കണ്ണൂരിൽ പരസ്യമായി ഉപഹാരം നൽകിയത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഉപഹാരം കൊടുക്കൽ ചൂടോടെ നൽകി തുടങ്ങിയെന്നറിഞ്ഞതോടെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ഇപ്പോൾ മാപ്പോട് മാപ്പാണ്. ജോർജേട്ടൻ ഉപഹാരം കൈപ്പറ്റി നിൽക്കുന്ന ദൃശ്യം പുറത്തേക്ക് വന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് വഷളൻ കമൻറ്റുകളിട്ട സംഘികളെല്ലാവരും പല ഇടങ്ങളിൽ നിന്ന് പലരോട് മാപ്പും ഫേസ്ബുക്കിൽ പരസ്യ മാപ്പുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നലെ പ്രചരിച്ചിരുന്ന മറ്റൊന്നാണ് സുകേഷ് പി മോഹനൻ നല്ല കറവയുണ്ടെന്ന് തോന്നുന്നു എന്നായിരുന്നു ഈ സംഘി ദുരന്തൻ്റെ വഷളം കമൻറ്റ്. ഇന്നലത്തെ ദൃശ്യം പ്രചരിച്ച് കണ്ടതോടുകൂടി ഇരിക്കപ്പുറതിയില്ലാതായി. ഒടുവിൽ സ്രാഷ്ടാംഗം ഫേസ്ബുക്കിലേക്ക് വീണ് ഇന്നലെ ഇട്ട കുറിപ്പാണ്, കേട്ടോളൂ. ബഹുമാനപ്പെട്ട എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളോട്, കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ഈ പോസ്റ്റിന് താഴെ ഞാനൊരു കമൻ്റ് ഇട്ടിരുന്നു. അത് ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ വേദനിപ്പിക്കാനോ ഉദ്ദേശിച്ചായിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ആ കമൻ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ചെയ്ത തെറ്റിന് നിർവ്യാജം ഖേദം രേഖപ്പെടുത്തുന്നു. ആ ഖേദമെങ്കിലും നേരെ തെറ്റാതെ എഴുതണ ഊളെ എന്നാണ് ആദ്യം പറയാനുള്ളത്. എന്തായാലും ഒരു ഉപഹാരം നല്ല കാര്യമായിട്ട് കൊടുക്കുകയും മുതിർന്നവർക്ക് കൊടുക്കുമോ എന്ന ജോർജേട്ടൻ്റെ കമൻറ്റിന് മുതിർന്നവരല്ല, അദ്ദേഹം മൂത്തതിന് ശേഷം പണ്ട് കുടിച്ച ആ പഞ്ചിപ്പാൽ അതങ്ങ് പുറത്തേക്ക് വന്നു എന്നറിഞ്ഞപ്പോഴാണ് ഇതുപോലുള്ള പല ദുരന്തന്മാർക്കും പെട്ടെന്ന് ബോധോദയമുണ്ടായത്. ഇതിലും തീർന്നില്ല മറ്റൊരു ദുരന്തൻ. ലാൽ മന്നത്ത് വേറൊരു സംഘി ഊളയാണ്. ആ സംഘി ഊളയുടെ ഒരു മാപ്പ് ഫോണിൽ വിളിച്ച ആളോട് പറയുന്നുണ്ട്, ഞാനൊരു ഗുരുതര രോഗിയാണ് അത്രേ. കേട്ടെ, എനിക്ക് അറിയാണ്ട് തെറ്റായിട്ട് പറ്റിപ്പോയതാണത്. ഇപ്പൊ നിന്റെ വീട്ടിൽ ആവത്ത് വരുമ്പം അങ്ങനെ പറയരുത്, നമുക്കത് മാനസിക മാറ്റം. അത് ഞാനൊരു അറിയാണ്ട് ചെയ്തു പോയ തെറ്റാണ്. തെറ്റാണെന്ന് നമുക്ക് ഉറപ്പുള്ളൂ, ഉറപ്പുണ്ട്. ഞാനത് ചെയ്തത് ഞാൻ അറിയാണ്ട് ചെയ്ത തെറ്റാണ്. ഞാൻ അതുകൊണ്ട് ലാൽ വിളിച്ചാൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യണ്ടല്ലോ. ഇപ്പൊ ഒരു കാര്യം പറയണം മനസ്സിലായി. ഇപ്പൊ ഒരു ജോർജിനെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കണ്ണൂർ വെച്ച്. ഞാനത് മാപ്പാക്കുക, കാര്യം ഞാൻ ചെയ്ത തെറ്റാണ്. ഇപ്പൊ താന പോസ്റ്റിട്ടാണ് പല പല സ്റ്റേഷനിലും കയറി ഇറങ്ങേണ്ടി വരും. അല്ല, അങ്ങനെ പറയല്ലേ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സുഖമില്ലാത്ത വ്യക്തിയാണ്. എന്റെ സുഖമുണ്ട്, തനിക്ക് സുഖമില്ലേ. താൻ ഇതുകൂടെ പോസ്റ്റാണ്. ഞാൻ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക് പ്ലീസ്, പ്ലീസ്. ഓക്കെ, സമ്മതിച്ചു. ഞാൻ തെറ്റ് ചെയ്തു, തെറ്റ് പോയില്ല. അമ്മേ, എനിക്ക് അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, കൊച്ചുണ്ട്. ഞാൻ ചെയ്തത് തെറ്റാണ് സാർ, ഞാൻ ചെയ്തത് തെറ്റാണ്. നല്ല കാര്യത്തിന് എന്താണ് ഞാൻ ചെയ്തത്? ഭയങ്കര തെറ്റാണ്. അത് ഒരിക്കലും എവിടെ ചെന്നാലും പൊറുക്കപ്പെടാത്ത ഇതാണ്. ഞാൻ അതിനുള്ള മാനസികമായി ഉച്ച മുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. തനിക്ക് എന്ത് സുഖമുണ്ടെങ്കിലും തനിക്കുള്ള മരുന്ന് ഞങ്ങൾ കേരള ജനത. ഇതേപോലെ ഒരു അപകടാവസ്ഥയിൽ ഇത്രയും ഒരു മരിച്ച് കിടക്കുമ്പോൾ ഒരു മിനിറ്റ് ഉള്ളിൽ ഒരുപാട് പേര് മരിച്ചുപോയി. നമ്മുടെ ജാതിയും മതവും ഇല്ലാതെ ഒരുപാട് പേര് രക്ഷാപ്രവർത്തനം ഇടയ്ക്കുന്നിടയ്ക്ക് നല്ലവരായ സ്ത്രീകള് അമ്മമാരും അമ്മമാരും മരിച്ചു പോയവർക്ക് വേണ്ടിട്ട് മുല കൂട്ടാൻ തയ്യാറായെന്ന് പറഞ്ഞ് പോകുമ്പോൾ താനിട്ട കമന്റ് നല്ല കമന്റ് അല്ലേ സാറേ? ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാനത് പറഞ്ഞല്ലോ സാർ. അറിയാണ്ട് പറ്റിപ്പോയതാണ്. ഞാൻ മാപ്പാക്കോളാം. താനിപ്പോ എന്തായാലും എന്റെ വീട് കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയാണ്. തന്റെ കമന്റ് സഹിതം, തന്റെ പേര് സഹിതം, തന്റെ ഈ വോയിസ് ക്ലിപ്പ് സഹിതം ഞാൻ കേസ് കൊടുക്കും. താൻ ഇരാറ്റുപേട്ടയ്ക്ക് വരേണ്ടി വരും. ഇതുപോലെ എന്തിനാ സാറേ? ഞാൻ എങ്ങനെയും ജീവിച്ചു പോകട്ടെ. വായി വരുന്ന വാർത്തകളോ എന്റെ തെറ്റ് പറ്റിയെന്ന് ഞാൻ സാറിന് ഇവിടെ വന്നിട്ട് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ കേസ് അവിടെ തീർക്കല കോടതിക്ക് ഇത് ചെയ്യുള്ളൂ. ഇതേപോലെ അപകട മുഖത്തും ഒന്നാമത്തെ കേസ് സുഖമില്ലാത്ത ഒരു വ്യക്തിയാണ് സാറേ. ഞാൻ എങ്ങനെയും അരി മേടിച്ച് രണ്ട് പിള്ളേരെ കൂടെ ജീവിച്ചു പോകട്ടെ. എവിടെയും ഒരു ദുരന്തമുഖത്ത് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ പച്ച അശ്ലീലത എഴുതിയിട്ടതിന് ശേഷം മോങ്ങുകയാണ്. ദയനീയമായ മോങ്ങൽ.
ഈ മോങ്ങല് കൊണ്ടെന്നും ഈ പറഞ്ഞ വാചകത്തിന് മറുപടിയാകില്ല. ആ വാചകങ്ങൾ മുലപ്പാൽ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ത്രീയെ വേദനിപ്പിച്ചത് ഏത് തരത്തിലാകുമെന്ന് അറിയാമോടാ നിനക്കൊക്കെ എന്ന് വേണം ആദ്യം ചോദിക്കാനായിട്ട്. അപ്പോൾ പെട്ടപ്പോൾ എങ്ങനെയും മാപ്പ് പറഞ്ഞ് ഊരുക, സംഖികളുടെ സ്ഥിരം നമ്പറാണ്. അതായത് പഴയ സവർക്കർ തൊട്ട് ഷൂവിൽ കിടന്ന് കെട്ടിപ്പിടിച്ച് നക്കി രക്ഷപ്പെടുന്നത് പോലെ എന്ത് വഷളത്തരവും കാണിക്കും, അത് പണിയാകുമെന്ന് കണ്ടാൽ കാലിലോട്ട് കെട്ടിപ്പിടിച്ചങ്ങ് വീഴും. പിന്നെ അവിടെ കിടന്നങ്ങോട്ട് മോങ്ങലാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത്. ഇതുപോലെ പലതും ഇപ്പോൾ പുറത്തു വന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. പലരും മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാര്യം ജനം ഈ വഷളത്തരമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് പ്രചരിപ്പിച്ചപ്പോൾ വല്ലാതെ പൊള്ളുന്നുണ്ട്. അതായത് എവിടെ ഇറങ്ങിയാലും ഭേഷ പൂശൽ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഉപഹാരം മേടിക്കാനുള്ള ശേഷിയില്ല, മാറാ രോഗികളായി മാറിയിട്ടുണ്ട്. ഇത് പലർക്കും ഒരു പാഠമായിരിക്കണം. ചില ക്യാമറകൾക്ക് മുന്നിലിരുന്ന് ഇത്തരം കുത്തിത്തിരിപ്പ് നടത്തുന്ന ചില മഹാന്മാർക്കും വരും ദിവസങ്ങളിൽ ഇത്തരം ഉപഹാരങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണെന്ന് വിനയപുരസരം അറിയിക്കുകയാണ്.